നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിലേ ദൈവങ്ങൾ കേക്കൂ. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. നിന്റെ മോള വീട്ടില് കാലുകുത്തി എന്റെ ബല. ഇതൊക്കെ എന്റെ മോളാണോ നിങ്ങളുടെ മോനാണോ ഇതിനൊക്കെ കാരണം? അവനിപ്പോ പോലീസ് ലോക്കപ്പിലാണല്ലോ. എന്താ കാരണം? ആ കൊച്ചിനെ ജോസിന്റെ വീട്ടിൽ കൊണ്ടുവിട്ടത് അവനാ. അപ്പോ ജോസ് അല്ലെങ്കിൽ അവൻ ആ കൊച്ചിനെ കൊന്നു. അങ്ങനെ എല്ലാരും പറയുന്നത് പോലീസും. നമ്മുടെ മോൻ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമായിരുന്നു. നരൻ വാക്കത്തിൽ നരനായിരുന്നു എങ്കിൽ. എന്നാൽ ഇപ്പോ അവന് മനുഷ്യനെ തിരിച്ചറിയാം, ആൾക്കാരെ വേർതിരിക്കാൻ അറിയാം. പിന്നെ ജോസാറിന്റെ കാര്യം, നമ്മുടെ മോൻ ഓട്ടോ എടുത്ത് ഉൾപ്പെടെ നല്ല കാര്യങ്ങളെ അങ്ങോട്ട് ചെയ്തിട്ടുള്ളൂ. അതുപോലെ രോഹിണി എത്ര നാൾ ജോസാറിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് ആ വീട്ടിൽ താമസിച്ചു. ഒന്ന് തൊട്ടിട്ട് പോലുമില്ല അവളെ. എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എന്താ ഇത്ര ഉറപ്പ്? ആൾക്കാരെ തിരിച്ചറിയാനേ കൂടുതൽ സമയമൊന്നും വേണ്ട. അവരുമായി ഇടയ്ക്കൊക്കെ ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. അതുകൊണ്ടാണോ കെട്ടിയോനെ കളഞ്ഞിട്ട് ആ രോഹിണി ഈ ജോസാറിന്റെ പിന്നാലെ തിരിയുന്നത്? അതിന്റെ കാരണം നിനക്കറിയാലോ. നമ്മുടെ മരുമോൾ ഉൾപ്പെടെ പല പെൺകുട്ടികളെ ചതിച്ചവനാ ആ നന്ദിയില്ലാത്തവൻ. നീയേ അവനെ കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇപ്പോഴേ മരണം പോലും അവൻ നിമിത്തമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്നിട്ട് എന്റെ മോനെയും ജോസാറിനെ ഒക്കെ അവൻ പ്രതിയാക്കുക, ഇല്ലായ്മ ചെയ്യുക. സ്വന്തം പെങ്ങളെ പാര വെച്ചപ്പോഴേ എനിക്കറിയാം നമ്മുടെ മോൻ ഈ ഗതിയെ വരൂന്ന്. ആ ഇനി ജയിലിൽ കിടക്കാനേ കിടക്കട്ടെ, ചെലവില്ലാതെ അവിടെ ജീവിക്കാമല്ലോ. എന്ത് വേണം? എന്റെ മോളുടെ അടക്കം കഴിഞ്ഞു. മോളുടെ അച്ഛൻ വീണ്ടും ഹോസ്പിറ്റലായി. സന്തോഷമായോ നിങ്ങൾക്കൊക്കെ? എനിക്ക് എന്ത് പറയണോന്നറിയില്ല ടീച്ചറേ. നിങ്ങളൊന്നും പറയണ്ട. ഇടയ്ക്ക് നിങ്ങളുടെ മോന്റെ സ്വഭാവം തിരിച്ചറിഞ്ഞെങ്കിലും അയാൾ വീണ്ടും ഞങ്ങളുടെയൊക്കെ മനസ്സിലിടം നേടി, വിശ്വാസം പിടിച്ചുപറ്റി. എന്നിട്ട് വീണ്ടും ചില കളികൾ കളിക്കാൻ തുടങ്ങി. ശരത്തേട്ടനെ രോഹിണി ചേച്ചിയെ രണ്ടാക്കാൻ നോക്കി. രോഹിണി ചേച്ചിയെ കാണരുതെന്ന് പറഞ്ഞിട്ടും കാണാൻ ശ്രമിച്ചു. ശരത്ത് എന്ന് പറയുന്നവൻ നല്ലവനല്ല മോനെ. മിണ്ടരുത്. ആ പ്രായത്തെ ബഹുമാനിക്കുന്നു എന്ന് കരുതി സ്വന്തം മോന്റെ ഗണത്തിൽപ്പെടുത്തരുത് ഞങ്ങളുടെ ശരത്തിനെ. നിങ്ങളുടെ മോൻ നല്ലവനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു അവിടേക്ക് രാഖിയെ ക്ഷണിച്ചത്? ശരത്തേട്ടന് ഇഷ്ടമല്ല ഈ വീട്ടിലുള്ള ആരും നിങ്ങളുടെ മോനെ കാണുന്നത്. ഞങ്ങളെല്ലാം വിവരം ജോസാറിനോട് പറഞ്ഞതുവാ. എന്നിട്ടും എന്തിനാ രഹസ്യമായിട്ട് രാഖി മോളെ അയാൾ അങ്ങോട്ട് ക്ഷണിച്ചത്? എല്ലാം രോഹിണി മോക്കറിയാം. രാഖി മോളെ ആ കൊച്ചു കെട്ടാൻ പോണ പയ്യനെയും ഒന്ന് സൽക്കരിക്കണമെന്ന് മാത്രമേ അവൻ ഉദ്ദേശിച്ചുള്ളൂ. അത് ഞാനും കൂടെ ഉള്ളപ്പോ എന്നാ ഗ്രഹപ്പഴയ്ക്ക് ആ സമയത്ത് ഒരു മരണം നടന്നിട്ട് എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. ഇനി നിങ്ങൾ ഇതുപോലെ പല കള്ളക്കഥകളും ഉണ്ടാക്കും. മോനെ രക്ഷിക്ക. അതൊന്നും ആരും ഇവിടെ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി എന്റെ മുന്നിലേക്ക് വരരുതെന്ന് പറ അവനോട്. കൊല്ലണോന്ന് ഞാൻ ഉറപ്പിച്ച രണ്ടു പേരുണ്ട്, ഒന്ന് നിങ്ങളുടെ മോൻ, പിന്നെ നരൻ.
രണ്ടിനെയും ജീവിക്കാൻ അനുവദിച്ചതാ എനിക്ക് പറ്റിയ തെറ്റ്. മരിക്കേണ്ടവരൊക്കെ സമയത്ത് മരിക്കണമായിരുന്നു. എങ്കിലെന്റെ അച്ഛൻ വീഴില്ലായിരുന്നു, എന്റെ രാഖി മോള് മരിക്കില്ലായിരുന്നു. എല്ലാ നേരവും മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഇനി അങ്ങനെ ചെയ്യുമ്പോ നിങ്ങളുടെ മോന്റെ സ്വഭാവം കൂടി നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കേ. ഞങ്ങളുടെ സമയദോഷത്തിന് അയാളെ പോലൊരാള് ഈ നാട്ടിലേക്ക് വന്നതും ഞങ്ങളുടെ കുടുംബമായിട്ട് അടുത്തതും. അതെ ടീച്ചറെ, ഞാൻ പ്രാർത്ഥിക്കും. ഉള്ളൊരുങ്ങി തന്നെ എന്റെ മോന്റെ സ്വഭാവം മാറണേ എന്നല്ല, സത്യങ്ങൾ നിങ്ങളെല്ലാരും തിരിച്ചറിയണേ എന്ന്. ഒന്നല്ല, 1000 മൂർഖന്റെ സ്വഭാവമുള്ള ഒരുത്തനെയാണ് നിങ്ങളെല്ലാരും ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെന്നായാലും തിരിച്ചറിയും. എന്റെ കർത്താവേണ്ട, ഇപ്പൊ ലോക്കപ്പി കഴിയുന്നില്ല ഒരുത്തൻ, അവൻ ചോര തുപ്പിച്ചാവും. ഈ വീട്ടിലെല്ലാരും ഇപ്പൊ വീണ്ടും എന്റെ മോന്റെ ശത്രുക്കളായി. മോളും അങ്ങനെ തന്നെയാണോ? എന്റെ ജോസ് അത് ചെയ്യോ? ആരൊക്കെ അങ്ങനെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല അമ്മച്ചി. എത്രയോ നാൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിച്ചതാ, എത്രത്തോളം അടുത്തറിഞ്ഞതാ ജോസാറിനെ. രാഖിയോട് ഒരിക്കലും മോശമായ ഒരു വാക്ക് പോലും ജോസാറ് സംസാരിക്കില്ല. ഇതിന് പിന്നില് മറ്റാരോ ആണ്. കൃത്യസമയത്ത് തന്നെ അവൻ എത്തി. അവൻ തന്നെ ആയിരിക്കും പ്രതി. എന്താ ഇവർക്കൂടെ കാര്യം? സ്വന്തം അനിയത്തെ കൊന്നവന്റെ അമ്മച്ചിയോട് കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണതാൻ. ആരാടാ കൊലയാളി? ആരാണെന്ന് പോലീസ് ഉടൻ കണ്ടെത്തും. നിന്റെ പണം പറ്റുന്ന പോലീസുകാര് നിരപരാധികളെ കുരിശിൽ തറയ്ക്കുവടാ. എങ്കിലും കർത്താവ് കാണുന്നുണ്ട് നടന്നതെല്ലാം. ആ കർത്താവിന് അറിയാം മകനെ വേണ്ട സമയത്ത് പെണ്ണ് കെട്ടിക്കാത്തോണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന്. ഇനി നീ ശബ്ദിച്ചാലുണ്ടല്ലോ നിന്റെ നാവ് ഞാൻ അറിയും. നിന്നെ കാത്ത് വലിയ വലിയ ശിക്ഷയുണ്ടടാ. പോലീസ് സ്റ്റേഷനും കോടതിയും ജയിലും ഒക്കെ നിന്നെ കാത്തിരിപ്പുണ്ട്. ഇവനെ എത്രയും പെട്ടെന്ന് തൂത്ത് കളഞ്ഞോ മോളെ, ഇല്ലെങ്കിൽ ഈ വീട്ടിനകത്ത് ഇനിയും മരണം നടക്കും. ഇതൊക്കെ കേട്ടിട്ടും താനെന്താടോ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ നിന്നെ? പോലീസ് ലോക്കപ്പിലായ മകനെ കണ്ടിട്ട് വരുന്ന അമ്മയാ. അവർ പലതും പറഞ്ഞെന്നിരിക്കും. അതൊക്കെ നമ്മൾ കാര്യമാക്കേണ്ട കാര്യമുണ്ടോ ശരത്തേട്ട? ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് ഇന്ന് അറിയണം. സ്വന്തം ഭർത്താവിന് ഒരു കിളവി വീട്ടിൽ വന്ന് ആക്ഷേപിക്കുമ്പോ പ്രതിമ കണക്ക് നിൽക്കുന്ന ഒരു ഭാര്യ, അവനോടുള്ള സ്നേഹം തനിക്ക് അവന്റെ അമ്മച്ചോടുമുണ്ട്. അത് ഈ സംഭവം ഉൾപ്പെടെ പലതിലൂടെയും താൻ തെളിയിച്ചുകൊണ്ടിരിക്കുക. Thank you.
വീടിന്റെ അവസ്ഥ അറിയാം. എങ്കിലും പറയാതിരിക്കാൻ വയ്യ. സ്വന്തം അനിയത്തി മരിച്ചിട്ടും സിമ്പതി സ്നേഹവും ജോസ് എന്ന് പറയുന്നവനോടാ അമ്മയുടെ മോൾക്ക്. എന്നെ ആക്ഷേപിച്ചവര് ഇയാളെ മരുമകളായി കണ്ട ആ സ്ത്രീക്ക് എന്റെ വരവോടെ ആ പ്രതീക്ഷ പൊരിഞ്ഞു. അതിന്റെ കേടാ അവർ തീർത്തുകൊണ്ടിരിക്കുന്നത്. അവൻ മൃഗീയമായ രാഗിമോളെ കൊന്നിട്ട് പോലും ഇയാൾക്കൊരു മാറ്റമില്ല. എന്നെ ആ സ്ത്രീ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അത് കേട്ട് ആസ്വദിക്കുകയായിരുന്നു താൻ. എന്താ നിങ്ങൾക്ക് പറ്റിയത്? അനിയത്തി എന്ന് പറഞ്ഞ മോളെപ്പോലെ ആയിരുന്നല്ലോ, എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെ? ആരോടും ഒരു ആത്മാർത്ഥതയും ഇല്ല. അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒന്നും. അത് പലതവണ നീ നിന്റെ സ്വഭാവത്തിലൂടെ വ്യക്തമാക്കിയതാ. ഇനി കൂടുതലൊന്നും പറയണ്ട. കൊന്നു അവൻ എന്റെ പൊന്നു മോളെ. ഭാര്യയുടെ പാസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ. 4 വർഷം മാറി നിന്ന് എന്നോട് താൻ നീതികേട് കാട്ടിയെന്നും പറയുന്നില്ല. എന്നാൽ എന്റെ സ്ഥാനത്ത് ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ അവനെപ്പോലെ ഒരാളുമായിട്ട് ജീവിച്ച ഇയാളുമായിട്ടുള്ള ബന്ധം എപ്പോഴേ പിരിഞ്ഞേനെ. രാഖിമോളെപ്പോലെ ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത ചെയ്ത ഒരുവൻ ഇയാളുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്ന് ആരായാലും സംശയിക്കില്ലേ? എന്റെ സ്ഥാനത്ത് നന്ദനായാൽ പോലും സംശയിക്കില്ലേ? അമ്മയെ അങ്ങനെ സംശയിക്കില്ലേ? നിങ്ങൾ ബന്ധം പിരിയാൻ പറയില്ലേ? രോഹിണി ഇപ്പോഴും ജോസിനെ ന്യായീകരിക്കുന്നെങ്കിൽ നയനയും രോഹിണിയും തമ്മിൽ എന്താണ് വ്യത്യാസം? നിർത്ത്. ഞാൻ കണ്ട ഏറ്റവും മാന്യനായ വ്യക്തി അതാണ് ജോസ് സാറ്. അത് ഞാൻ എവിടെയും പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എന്റെ രാഖിമോള് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ജോസ് സാറല്ല. ഡീ എനിക്ക് ചെയ്യാൻ തോന്നിയതാ അമ്മ ഇപ്പൊ ചെയ്തത്. അമ്മ എത്ര വേണമെങ്കിലും എന്നെ തല്ലിക്കോട്ടെ, അമ്മയ്ക്ക് അതിന് അവകാശമുണ്ട്. എങ്കിലും സത്യത്തെ ഞാൻ വളച്ചൊടിക്കില്ല. എന്റെ നിലപാടിൽ ഉറച്ചു തന്നെ ഞാൻ നിൽക്കും. ഇങ്ങനെ ഒരു ഭാര്യ ഏത് ആണുങ്ങൾ അമ്മ സഹിക്കുന്നത്? ആരാ കൂടെ കൂട്ടുന്നത്? കൂടെ കൂട്ടാൻ വയ്യെങ്കിൽ ശരത്തേൻ ഒഴിഞ്ഞു പോ. എന്നെ വിശ്വാസം ഇല്ലാത്ത ഒരാളെ എനിക്കും വേണ്ട. കേട്ടല്ലോ, അങ്ങനെ ഒരു മനസ്സായക്ക് പിന്നെ എങ്ങനെ എന്നെ സ്നേഹിക്കും? ഞാൻ എങ്ങനെ ഇതുപോലൊരു ഭാര്യ വിശ്വസിക്കും? തകർന്നു നിൽക്കാൻ പോലെ ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് അറിയാൻ വയ്യാതെ നിൽക്കുക. അതിന്റെ കൂടെ മോനും. അമ്മേ, ഈ കണ്ണീര് അതാ എനിക്ക് താങ്ങാൻ പറ്റാത്തത്. പക്ഷെ നമ്മളെ ആരെയും രോഹിണി മനസ്സിലാക്കുന്നില്ലല്ലോ, നമ്മുടെ വിഷമം അയാൾ അറിയുന്നില്ലല്ലോ. രാഖിമോള് മരിച്ചിട്ടും അവന് വേണ്ടി വാദിക്കുന്ന ചേച്ചിയുടെ വാക്കുകള് ഇനി ഇവിടെ ആരും കേൾക്കരുത്. ആരും രോഹിണി ചേച്ചിയുടെ വാക്കുകളെ പാടെ അവഗണിക്കണം. അതാണ് എനിക്കും വേണ്ടത്. അയ്യോ, ആ കിളവി വന്നേച്ചു പോയതിന്റെ സങ്കടമാ.
രോഹിണി ചേച്ചി. കരച്ചിലൊന്ന് നിർത്തുവോ ചേച്ചി? ഇങ്ങനെ കരഞ്ഞാൽ എന്തെങ്കിലും അസുഖം വരൂ കേട്ടോ. കണ്ടടി കണ്ടു, മരണം നടന്ന വീട്ടില് നീ ദൂരെ മാറി നിന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടു. അയ്യോ, ഞാനോ? എന്റെ കരച്ചിലിപ്പോ ശരിയായിട്ടാണോ ചേച്ചിക്ക് തോന്നുന്നത്? മിണ്ടണ്ട, നീ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. ഞാൻ തർക്കിക്കാനൊന്നുമില്ല, കഞ്ഞി റെഡിയായിട്ടുണ്ട്, പിന്നെ പയറും ചമ്മന്തി അച്ചാറും റെഡിയായിട്ടുണ്ട്. ഏതായാലും പോയവര് പോയി, ഇനി വെറുതെ അസുഖമൊന്നും ഉണ്ടാക്കി വെക്കണ്ട. നിന്റെ അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും മരിച്ച നിനക്ക് ഭക്ഷണം ഇറങ്ങും. അങ്ങനൊരു ജന്മമാണ് നിന്റേത്. എന്നാ രാഖി മോള് ഞങ്ങളെങ്ങനെ വിട്ടു പോകത്തില്ലടി. ആര് പറഞ്ഞു വിട്ടു പോകില്ലെന്ന്? മരണം നടന്നെന്നറിഞ്ഞിട്ട് ബോഡി കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ താൻ അവനെ കാണാൻ പോയില്ലേ ലോക്കപ്പില്? എന്നിട്ടിപ്പോ അമ്മച്ചി വന്നപ്പോഴും അവരുടെ കരണം തടിക്കാതെ ആശ്വസിപ്പിച്ച് വിട്ടില്ലേ താൻ? ലോകത്ത് ഇങ്ങനെ ഒരു പെണ്ണ് കാണത്തില്ലടോ. ആ ലോകത്തില്ലാത്ത പല ആണുങ്ങളെയും ഞാനും കാണുന്നുണ്ട്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞേ? നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരാനുള്ള സമയമല്ലേ ഇത്. അതിനുള്ള ശക്തിയും എനിക്കില്ല. ഇവളോട് തട്ടിക്കയറാനുള്ള ശക്തിയുണ്ട്. സത്യത്തിൽ നയനെ വിമർശിക്കാൻ തനിക്ക് എന്തർഹതയാണ് ഉള്ളത്? നയനേക്കാളും തരം താണ പെണ്ണാണ് താൻ. അത് തന്റെ ആങ്ങളയ്ക്ക് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായി കഴിഞ്ഞു. പുരയ്ക്ക് തീ പിടിക്കുമ്പോ വാഴ വെട്ടുന്ന വർഗം. സത്യം പറയാലോ, എനിക്കിതൊക്കെ അത്ഭുതമായിട്ട് തോന്നുക. രാഖി മോള് മരിച്ചത് മാത്രോ, ആ ബോഡി കണ്ടിട്ട് സ്വന്തം അച്ഛൻ ഹോസ്പിറ്റലിലായി. എന്നിട്ട് സിമ്പതി ലോക്കപ്പിൽ കിടക്കുന്നതിനോട് അവന്റെ അമ്മച്ചിയോട്. പോ നിങ്ങള്. അയ്യോ ശരത്തേട്ട വേണ്ട, പോ. വഴക്ക് വേണ്ട, പറയുന്ന കേക്ക്. ഞാനും പോവാ. അല്ല അപ്പൊ കഞ്ഞി. രണ്ടിൽ ലോക്കപ്പ് കിടപ്പുണ്ട്, വന്ന് കാണണോ? അത് വേണ്ട സാറേ, വെറുതെ അവന്മാരെ ചോടിപ്പിക്കണ്ട. എത്ര ശ്രമിച്ചിട്ടും അവന്മാർ കുറ്റം സമ്മതിക്കുന്നില്ല. അല്ല, കുറ്റം ചെയ്താലല്ലേ സമ്മതിക്കാൻ പറ്റൂ. രണ്ടുപേരും പ്രതിയാക്കണ്ട. ആ നരൻ എന്ന് പറയുന്നവൻ പുറത്തു നിൽക്കുന്നോണ്ടൊരു കുഴപ്പമില്ല. അവൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷെ ആ മറ്റവൻ ബാങ്ക് മാനേജർ, അവൻ അപകടകാരിയാണ്. അവനിലേക്ക് കേസ് നീളട്ടെ, അവൻ ജയിലിൽ പോട്ടെ. അവനത്തിന് മുറ്റ. അതുകൊണ്ടാ പറഞ്ഞത് അവൻ ശിക്ഷിക്കപ്പെടണം. എന്റെ ഭാര്യ രോഹിണി ഈ അവസ്ഥയിലും അവനെ കാണാൻ വന്നെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം അത്ര ദൃഢമാണ്, അത് ദോഷം ചെയ്യും. അതുകൊണ്ട് ഏത് കോടതിയിൽ പോയാലും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലാവണം അവനെ കുറിച്ച് FIR തയ്യാറാക്കേണ്ടത്. അറിയാനേറ്റു, എന്തായാലും ജാമ്യം കിട്ടില്ല, 14 ദിവസം ജയിലിൽ ഉറപ്പാ. അത് കഴിഞ്ഞവൻ തിരികെ എത്തുമ്പോ എന്റെ അളിയൻ തന്നെ അവനെ വകവരുത്തണം. അതിനുവേണ്ടി എന്റെ ശ്രമം. അവനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സ്വന്തം പെങ്ങളെ പോലും നന്ദൻ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. അപ്പോ അവനോടുള്ള കളി ഓർക്കാവല്ലോ. അവനെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യത്തിലാണ് നന്ദൻ. അതിന് ഞാനിങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എങ്ങനെയും ജോസ് തീരണം. അതിന്റെ പേരിൽ നന്ദൻ ജയിലിൽ പോയാലും അവനെയും പിന്നെ ഭയക്കാതെ ജീവിക്കാം. എനിക്ക് വേണ്ടത് പണമാ. അതിന് ഈ പറയുന്നവരൊക്കെ ഒരു തടസ്സമാണ്. എന്റെ ഭാഗം കൃത്യമായിട്ട് തന്നേക്കണേ.
ഇപ്പ തരുന്നില്ലേ? ആ ഉണ്ട് ഉണ്ട്, അതുകൊണ്ടല്ലേ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ ചെയ്യുന്നത്. ഇതുമനുസരിച്ചേക്കാം, വാക്കത്തിനെ വിട്ടേക്കാം, മറ്റവനെ അകത്താക്കാം. അപ്പൊ ഓക്കെ. നിന്നെ കാണുമ്പോ മൂക്കും മുഖവും മറച്ചു പോകും, എന്നിട്ട് നീ മരിക്കണം. അവനൊപ്പം കൂടി എന്റെ പെങ്ങളെ ഇല്ലാതാക്കിട്ട് വീട്ടിനകത്ത് കയറി വീട്ടിലുള്ളവരെ തല്ലുന്നടാ. കൊല്ലവനെ.